യുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും കെ സുധാകരനെ പോലെ ഒരു അറു വശലൻ പ്രസിഡന്റ് മുമ്പെങ്ങും ആ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്ന് കെ യൂത്ത് കോൺഗ്രസ് സമ്മേളനങ്ങളിൽ നേതാക്കളുടെ മുണ്ട് പൊക്കി കാണിക്കലും തുണി പറിച്ചടിയുമൊക്കെ നമ്മൾ കാണാറുണ്ട് നേതാക്കൾ തമ്മിൽ പരസ്പരം തെറി വിളിക്കുകയും ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിൽ തല്ലുന്നതും നമ്മൾ കാണാറുണ്ട് പക്ഷേ ഒരു കോൺഗ്രസ് നേതാവായി പരിണാമം സംഭവിക്കുമ്പോൾ ഉള്ളിലെ ഫ്രോഡ് തരം പരമാവധി പുറത്തു വരാതെ പല നേതാക്കന്മാരും ശ്രദ്ധിക്കാറുണ്ട് മുൻപ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളുകളുടെ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഇതിപ്പോൾ എന്താണ് കഥ വംശനാശം നേരിടുന്ന ഒരു പാർട്ടി അല്പമെങ്കിലും ജീവവായു കിട്ടിയിരുന്നത് കേരളത്തിൽ നിന്നാണ് എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിലും ആ പാർട്ടി ശവപ്പെട്ടിയിലായി സകല വർഗീയവാദികളുടെയും കൂട്ടുകൂടി ആ പാർട്ടി സ്വയം നശിച്ചു നേതാക്കൾ തമ്മിലടിച്ച് പിരിഞ്ഞു കൊള്ളാവുന്ന നേതാക്കളിൽ പലരും സി പി എമ്മിൽ അഭയം തേടി അങ്ങനെ അന്ത്യശ്വാസം വലിക്കുന്ന ഘട്ടമായപ്പോൾ പുതിയ കെ പി സി സി പ്രസിഡന്റിനെ തീരുമാനിച്ചു തനിക്ക് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പരസ്യമായി പറഞ്ഞ മഹാൻ തനി തെരുവുകുണ്ട ക്യാമ്പസുകളിലെ കെ എസ് യു നേതാക്കന്മാരുടെ പോലും വകതിരിവില്ലാത്ത കെ പി സി സി പ്രസിഡന്റ് വായ തുറന്നാൽ സി പി ഐ എം നേതാക്കളെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കൽ സ്ത്രീവിരുദ്ധത പുലമ്പൽ ഇതൊക്കെയാണ് പണി ഇന്നലെ ഈ വഷളൻ കെ പി സി സി ഗുണ്ടാ പ്രസിഡന്റ് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവനെ ശിഖണ്ഡി എന്നാണ് സുധാകരൻ വിളിച്ചത് ആ പ്രയോഗത്തിന്റെ രാഷ്ട്രീയ ശരിതെറ്റുകളെക്കുറിച്ച് സുധാകരന് ക്ലാസ് എടുക്കാൻ ഞങ്ങൾക്ക് നേരമില്ല സുധാകരനെ കണ്ടും കേട്ടും നന്നായി അറിയാവുന്ന കേരള സമൂഹത്തിന് ഈ പ്രയോഗത്തിൽ വലിയ അത്ഭുതമൊന്നും തോന്നാനിടയില്ല കാരണം സുധാകരൻ പത്രക്കാരെ കാണുന്നു എന്ന് കേട്ടാൽ സെപ്റ്റി ടാങ്ക് തുറക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് മലയാളികൾ അത് വേറെ കാര്യം പക്ഷേ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് ഈ കാലത്ത് ഇതുപോലെ ഒരു നാലാംകിട്ട പ്രസിഡന്റിനെ ചുമക്കേണ്ട കാര്യമുണ്ടോ തകർന്നു കിടക്കുന്ന പാർട്ടിയെ സംരക്ഷിക്കാൻ ഹൈക്കമാൻഡ് നൂലിൽ കെട്ടിയിറക്കിയ ഈ തെരുവുകുണ്ടയെ ജനങ്ങൾക്ക് അറപ്പും വെറുപ്പുമാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം കോൺഗ്രസ് ഒരു കാലത്തും രക്ഷപ്പെടില്ല ഇതുപോലത്തെ നാറിയ നേതൃത്വം ഉള്ളിടത്തോളം കാലം അവർ രക്ഷപ്പെടില്ല ഉറപ്പാണ് പിന്നെ വിജയരാഘവന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് സി പി ഐ എം മറുപടി പറഞ്ഞോളൂ വിജയരാഘവനെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം പാർലമെന്റ് അംഗമായും അല്ലാതെയും കോൺഗ്രസിന്റെ തീവെട്ടിക്കൊള്ളയ്ക്കും ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിനുമെതിരെ സന്ധിയില്ലാതെ പോരാടിയ നേതാവാണ് വിജയരാഘവൻ ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരായ ശക്തമായ പോരാട്ടം നടത്തിയ വ്യക്തി ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ആർ എസ് എസ് വർഗീയ അജണ്ടയെ തുറന്നുകാട്ടാനും കോൺഗ്രസിന്റെ മതേതര മുഖംമൂടി പൊളിച്ചു കാണിക്കുവാനും മുന്നിൽ നിന്നയാൾ മലപ്പുറം ജില്ലയിലെ പാകിസ്ഥാൻ പാസ്പോർട്ടുള്ള നിസ്സഹായരായ മുസ്ലിങ്ങൾക്കായി പാർലമെന്റിൽ പോരാടിയത് വിജയരാഘവനായിരുന്നു ഇരുപതും ഇരുപത്തിയഞ്ചും കൊല്ലം പാർലമെന്റിൽ ഉണ്ടുറങ്ങിയിരുന്ന ലീഗിൻറെയോ കോൺഗ്രസിൻറെയോ മഹാനേതാക്കളൊന്നും കമാ എന്നൊരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല എന്നോർക്കണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു വശത്ത് മൗദൂദി ലീഗ് കോൺഗ്രസ് സഖ്യത്തെയും മറുവശത്ത് ബി ജെ പി കോൺഗ്രസ് സഖ്യത്തെയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് അന്തസ്സോടെ നേരിട്ടാണ് ഇടതുപക്ഷം വിജയിച്ച് മുന്നേറിയത് എന്നത് നമ്മൾ കണ്ടതാണ് ആ മുന്നണിയെ നയിച്ചത് വിജയരാഘവനായിരുന്നു അതിന്റെ ചൊറിച്ചിൽ സുധാകരൻ സ്വന്തം ദേഹത്ത് ചൊറിഞ്ഞു തീർക്കുകയോ മുള്ുമുരുക്കിൽ കയറി തീർക്കുകയോ ചെയ്യുന്നതാവും ഉചിതം കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും രാഷ്ട്രീയം പറഞ്ഞു നേരിടാൻ കഴിവില്ലെങ്കിൽ പണ്ട് സുധാകരൻ പറഞ്ഞതുപോലെ തന്നെ വല ബി ജെ പിയിലേക്കോ ചാണകക്കുഴിയിലേക്കോ പൊക്കോളൂ ഈ പ്രബുദ്ധ സാംസ്കാരിക കേരളത്തിന് ഒരു അധികപ്പറ്റാണ് കെ സുധാകരൻ എന്ന രാഷ്ട്രീയ മാലിന്യം